എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പോലീസിനെയും സി പി എമ്മിനെയും പ്രതികൂട്ടിലാക്കിയാണ് നവീന്റെ ഭാര്യ മഞ്ജുഷ ഹർജി നൽകിയിരിക്കുന്നത് ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു ബിനിൽ ഗുഡ് മോർണിംഗ് ഈ മഞ്ജുഷ നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസിനെയും സി പി എമ്മിനെയും വല്ലാതെ പ്രതികൂട്ടിലാക്കുന്നു അത് ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ പാർട്ടിയെയും വളരെയധികം പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഗുഡ് മോർണിംഗ് മോത്തി ഇപ്പോൾ മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹർജി രാവിലെ തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വരും നാൽപ്പത്തി ഒന്നാമത്തെ ഇനമായിട്ടാണ് ഹൈക്കോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സർക്കാരിന്റെ നിലപാട് കോടതി തേടും സർക്കാരിന് എന്ത് പറയാനുണ്ട് ഇക്കാര്യത്തിൽ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കോടതിക്ക് ഇതിൽ സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ എന്നത് പരിശോധിക്കാൻ കഴിയൂ സ്വാഭാവികമായും ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിക്ക് വിളിച്ചു വരുത്തി പരിശോധിക്കേണ്ടി വരും അതിനുള്ള ഒരു സമയമൊക്കെ എടുക്കേണ്ടി വരും എന്നാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരും സി പി എമ്മും ഈ ഹർജിയിൽ സമ്മർദ്ദത്തിലാകുമെന്നതാണ് കാരണം സി ബി ഐ അന്വേഷണമാണ് മഞ്ജുഷ് ആവശ്യപ്പെടുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അവർ കോടതിക്ക് മുന്നേ മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണത്തിലെ വീഴ്ചകളാണ് എസ് ഐ ടി സി പി എം നേതാവ് കൂടിയായ പി പി ദിവ്യക്ക് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുള്ള അവസരമൊരുക്കുന്നു എന്നതാണ് അവരുടെ ആരോപണം അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും ഈ ഹർജിയിൽ അവർ പ്രതിക്കൂട്ടിലാക്കുകയാണ് കാരണം സി പി എമ്മിൻ്റെ ശക്തമായ പിന്തുണ ഇപ്പോഴും പി പി ദിവ്യക്കുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പോലീസിൽ നിന്ന് നീതിയുക്തമായ ഒരു അന്വേഷണം താൻ പ്രതീക്ഷിക്കുന്നില്ല സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ആ ഒരു അന്വേഷണം വേണം അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നതാണ് മഞ്ജുഷ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവിടെ ഇതുവരെ മഞ്ജുഷയ്ക്കൊപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിന്ന സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് എന്ത് പറയാനുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഈ സി ബി അന്വേഷണം എന്ന ആവശ്യത്തെ അവർ അംഗീകരിക്കുമോ അവർ പിന്തുണയ്ക്കുമോ അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു രണ്ട് ചേരിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാവില്ല ഇതിൽ വിശദമായ നിയമപരിശോധനയ്ക്ക് ശേഷം മാത്രമേ സി ബി അന്വേഷണത്തിലേക്ക് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുകയുള്ളൂ ഇന്ന് ഏതായാലും ഹർജി കോടതി പരിഗണിക്കുകയാണ് പക്ഷേ ഇന്ന് അതിൽ തീരുമാനം ഉണ്ടാവില്ല എങ്കിലും സി ബി ഐക്ക് കേസ് വിടുമോ ഇല്ലയോ എന്നത് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ് വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്